ഹായ് എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്യൂസ് തേർട്ടി സയൻസ് സെഷന്റെ അഞ്ചാമത്തെ ഭാഗമാണിത് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഗതികോർജ്ജവുമായി ബന്ധമില്ലാത്തത് ഉത്തരം സ്ഥാനം കൊണ്ട് വസ്തുവിന് ലഭിക്കുന്ന ഊർജം അത് സ്ഥിതിഗോർജ്ജമാണ് ബാക്കിയെല്ലാം ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ടതാണ് ഓടുന്ന കാറ് വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു ഗതികോർജ്ജം എന്ന് പറയുന്നത് ഹാഫ് എം ഇ സ്ക്വയർ ബാക്കി മൂന്നെണ്ണവും ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ടതാണ് സ്ഥാനം കൊണ്ട് വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതിഗോർജ്ജം അടുത്ത ചോദ്യം ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഉത്തരം എയ്ഡ്സ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ആൻറ്റി റെട്രോവയറൽ ട്രീറ്റ്മെൻറ്റ് ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യപ്രകാശം എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡ് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഉത്തരം കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആര് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് യുഗ്ലീനയുടെ സഞ്ചാര അവയവം ഫ്ലജല്ലയാണ് യു യുഗ്ലീനയുടെ സഞ്ചാര അവയവം യുഗ്ലീനയുടെ സഞ്ചാരം അവയവം ഏത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക ഫ്ലജല്ല യുഗ്ലീനയുടെ സഞ്ചാര അവയവം ഫ്ലജല്ല എത്ര ജീവകങ്ങളാണ് ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത് ഉത്തരം എട്ട് ജീവകങ്ങൾ ജീവകം ജി ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത് എട്ട് ജീവകങ്ങളാണ് ഇന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ഏതാണ് ഉത്തരം ആർത്രോപോഡ ആർത്രോപോഡയാണ് ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ആർത്രോപോഡ പക്ഷികളുടെ ശരീര ഊഷ്മാവ് നൂറ്റി അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പക്ഷികളുടെ ശരീര ഊഷ്മാവ് പക്ഷികളുടെ ശരീര ഊഷ്മാവ് നൂറ്റി അഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് പൊട്ടാസ്യം സൈനൈഡിന് എന്തിന്റെ ഗന്ധമാണ് ബദാമിന്റെ ഗന്ധമാണ് പൊട്ടാസ്യം സൈനൈഡിന് പൊട്ടാസ്യം സൈനൈഡിന് ബദാമിന്റെ ഗന്ധമാണ് എന്ന് അറിഞ്ഞിരിക്കുക ക്ലോറോഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഉത്തരം മീതെയ്ൻ മീതൈനാണ് ക്ലോറോഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്ലോറോഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം മീതെയ്ൻ ടൂത്ത് പേസ്റ്റിൽ ആയി ചേർക്കുന്നത് ഏത് ആസിഡാണ് ബെൻസോയിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആസിഡ് ബെൻസോയിക് ആസിഡ് കാൻഡിഡൈസിസ് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് കാൻഡിഡൈസിസ് എന്നറിഞ്ഞിരിക്കുക ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് കാൻഡിഡൈസിസ് സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നീളമുള്ള നാവിന് നീളമുള്ള ജീവി ഏതാണ് ഉത്തരം ഓന്താണ് സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിന് നീളമുള്ള ജീവി ഓന്താണ് എന്ന് അറിഞ്ഞിരിക്കുക ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം പിത്തം കപം ഇവയാണ് ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം പിത്തം കഭം വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ആർട്ടിഫിഷ്യൽ റെയിൻ അഥവാ കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം സിൽവർ ഐഡൈഡ് ആണ് സിൽവർ ഐഡൈഡ് ആണ് ആർട്ടിഫിഷ്യൽ റെയിൻ അഥവാ കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ ഐഡൈഡ് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് പ്രവർത്തിയുടെ യൂണിറ്റ് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ ഓർത്തിരിക്കുക പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ പ്രോത്രോംബിൻ ഫൈബ്രനോജൻ ഈ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് കരളാണ് പ്രോത്രോംബിനും ഫൈബ്രനോജനും നിർമ്മിക്കുന്നത് കരളാണ് എന്നറിഞ്ഞിരിക്കുക പ്രോത്രോംബിനും പ്രോ ഫൈബ്രനോജനും നിർമ്മി ഈ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് ഏത് ശരീരഭാഗമാണ് എന്ന് ചോദിച്ചാൽ കരളാണ് മയോഗ്ലോബിൻ കാണപ്പെടുന്നത് എവിടെയാണ് പേശികളിലാണ് മയോഗ്ലോബിൻ കാണപ്പെടുന്നത് മയോഗ്ലോബിൻ കാണപ്പെടുന്നത് പേശികളിലാണ് മനുഷ്യൻ്റെ ഡയാസ്റ്റോളിക് പ്രഷർ എൺപത് മില്ലിമീറ്റർ ഓഫ് എച്ച് ജി എ ടി എം എം എച്ച് ജി ആണ് മനുഷ്യൻ്റെ ഡയാസ്റ്റോളിക് പ്രഷർ മനുഷ്യൻ്റെ ഡയാസ്റ്റോളിക് പ്രഷർ എത്ര എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക എ ടി എം എം എച്ച് ജി സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക തിയോഫ്രാസ്റ്റസ് പാഴ്ഭൂമിയിലെ കൽപ്പവൃ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ് ഓർത്തിരിക്കുക പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവ് അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് തേയില അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ഫൈക്കസ് ബംഗാലൻസിസ് എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ആൽമരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാലൻസിസ് ഫൈക്കസ് ബംഗാലൻസിസ് എന്നത് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉത്തരം ഫ്ലൂറിൻ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത് അലുമിനിയമാണ് സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഉത്തരം സെറിബല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ലമാണ് ഓർത്തിരിക്കുക മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബല്ലം ആൻജീന എവിടെ ഉണ്ടാകുന്ന വേദനയാണ് ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ആൻജീന ആൻജീന എന്നത് ഹൃദയ പേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് റോക്ക് ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്നത് റോക്ക് ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് റോക്ക് ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക റോക്ക് ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്തത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക